ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. മൊഗേരി ഗവൺമെന്റ് കോളേജിൽ ഈ വർഷം പുതിയ കോഴ്സുകൾ ആരംഭിക്കണമെന്ന AISF കുറ്റിയാടി മണ്ഡലം കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് യദുനാഥ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഹരികൃഷ്ണ, ജില്ലാ കമ്മിറ്റി അംഗം അഭിനവ് KP, കാർത്തിക് രാജീവ്, ശ്വേത ശശീന്ദ്രൻ, അർച്ചാദാസ് കപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. BSc ഇക്കണോമെട്രിക്സ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ്, MA ഹിസ്റ്ററി കോഴ്സുകൾ അനുവദിക്കാൻ കോളേജ് പ്രിൻസിപ്പൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രസ്തുത കോഴ്സുകൾ മൊഗേരി ഗവൺമെന്റ് കോളേജിൽ അനുവദിക്കണമെന്ന ശുപാർശ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ എന്നിവർക്ക് AISF കുറ്റിയാടി മണ്ഡലം കമ്മിറ്റി ഈ ആവശ്യം ഉന്നയിച്ച നിവേദനം സമർപ്പിച്ചിട്ടുമുണ്ട്. 5 ഡിഗ്രി കോഴ്സുകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഫങ്ഷണൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ BA ഹിസ്റ്ററി, അതുപോലെ തന്നെ BSc കെമിസ്ട്രി, BBA ഉൾപ്പെടെയുള്ള 5 ഡിഗ്രി കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. 3 PG കോഴ്സുകളും, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതുപോലെ തന്നെ എംകോം ഫിനാൻസ്, MSc മാത്സ്. ഈ 3 PG കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം, പിണറായിയുടെ നേതൃത്വത്തിലെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ 7.25 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് ഇതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അത് വർക്ക് അവാർഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ റൂസ ഫണ്ടിൽ നിന്ന് 2 കോടി ഇവിടെ അനുവദിച്ചിരിക്കുകയാണ്. ഇവിടെ കോളേജിൻ്റെ ഗേൾസ് ഹോസ്റ്റൽ, അതുപോലെ തന്നെ പുതിയ ലാബ് സൗകര്യങ്ങൾ, ഡിജിറ്റൽ ലാബ്, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, അതുപോലെ തന്നെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ഏതാണ്ട് 30,000 ചതുരശ്ര അടിയുടെ പുതിയ കെട്ടിട നിർമ്മാണം ഈ കോളേജിൽ ആരംഭിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് നിർമ്മാണ ഫണ്ടിലേക്ക് 10 ലക്ഷം രൂപ അനുവദിച്ച് പുതിയ ബി ബ്ലോക്കിലേക്ക് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഈ കോളേജിൻ്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ ഡിഗ്രി കോഴ്സുകളും പുതിയ PG കോഴ്സുകളും ഇനി ഇവിടെ ആവശ്യമാണ്. ഇപ്പോൾ തന്നെ കോളേജ് പ്രിൻസിപ്പൽ യൂണിവേഴ്സിറ്റി മുഖാന്തരം 2 കോഴ്സുകൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ഉന്നത ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിക്ക് അത് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതായത് MA ഹിസ്റ്ററിയും അതുപോലെ തന്നെ BSc ഇക്കണോമിക്സ് എന്ന് പറയുന്ന പുതിയ ഒരു വിഷയവും ആ നിലയ്ക്ക് 2 കോഴ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 842 വിദ്യാർത്ഥികൾ ഡിഗ്രി PG ക്ലാസ്സുകളിലായി ഇവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 31 അധ്യാപകരിവിടെയുണ്ട്. 3 ഗസ്റ്റ് അധ്യാപകന്മാരുണ്ട്. അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് 20 പേരുണ്ട്. അങ്ങനെ ഒരു വലിയ മഹത്തായ ആയിരക്കണക്കായ കുട്ടികളെ 1981 മുതൽ ഇവിടെ നിന്ന് പഠിപ്പിച്ച് അവർ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ തുറകളിൽ ജീവിക്കുകയാണ്. ആ നിലയ്ക്ക് വലിയ സംഭാവനയാണ് ഈ കോളേജ് ഈ കിഴക്കൻ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി നിർവഹിച്ചത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായി മൊഗേരി കോളേജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് നാട്ടുകാരായ ഞങ്ങൾക്കെല്ലാം ഉള്ളത്. എല്ലാ മൂസക്ക, നിങ്ങൾ ഇതേടിയ തിരക്കിട്ട് പോന്ന്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരൊന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയും തിന്ന സംഭവോ? ഇന്റെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപ ആയിട്ടാ ഞാൻ വാങ്ങിയേ. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പുരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.